ടു വി ജി ലൈഫ് ഡയറി. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വാട്സ് ഇൻ മൈ ഫോൺ എന്നുള്ള ഒരു ടാഗ് ആണ്. അപ്പൊ നമ്മളെ ടാഗ് ചെയ്തിരിക്കുന്ന ഒരു ജാംഗു ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അവരുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ പോയി നോക്കുക. അപ്പോ ഒരുപാട് താങ്ക്സ് ടീനയ്ക്കും ജേക്കബിനും ഞങ്ങളെ ടാഗ് ചെയ്തതിന്. അപ്പോ അതിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇന്ന് ഞങ്ങളുടെ ചാനൽ തുടങ്ങിയിട്ട് 1 ഇയർ ആകുന്ന ഒരു ടൈമാണ്. കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസമാണ് നമ്മൾ ചാനൽ തുടങ്ങിയത്, ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് ഞങ്ങൾക്ക്. അതെ, ഇന്നിപ്പോ നമ്മൾക്ക് 1 വർഷം തികയാണ്. 1 വർഷം മുന്നേ ഞങ്ങൾ മൈദല ലേക്ക് എന്ന് പറഞ്ഞിട്ട് മന്ദാരഗിരി ഹിൽ എന്നൊക്കെ പറയുന്ന മൈദല ലേക്കിലേക്ക് ഞങ്ങൾ പോയിരുന്നു. അതൊരു ജെയിൻ ടെമ്പിളൊക്കെ ഉള്ളൊരു ഹില്ലും ലേക്കും കൂടെയുള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾ അന്ന് കുറെ ഓഫ് റോഡൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ ചുമ്മാ വീഡിയോ എടുത്തു. എനിക്ക് കുറെ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു യൂട്യൂബില് വീഡിയോ ഇടണമെന്ന്. കുറെ പ്രാവശ്യം ഞാൻ യൂട്യൂബില് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ പിടിച്ചെങ്കിലും അവസാനമായിട്ട് ഞങ്ങൾ യൂട്യൂബിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് മൈദല ലേക്ക് അല്ലേ. അപ്പൊ അതിന്റെ ലിങ്ക് ഞങ്ങൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ കാണാം. അപ്പൊ ഇന്നത്തെ ഈ ഇപ്പൊ കാണുന്ന വീഡിയോന്റെ ക്വാളിറ്റിയും എഡിറ്റിംഗും അത്ര പോരായില്ലേ. അപ്പൊ അതിന്റെ ആദ്യത്തെ വീഡിയോ ആണ്, അപ്പൊ അതിന്റേതായ കുറവുകളുണ്ട്. പക്ഷെ നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്, എന്നും ഓർമ്മയിൽ നിൽക്കുന്ന റൈഡ് ചെയ്യുന്നത്. അപ്പോ ഒന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. അപ്പോൾ വാട്സ് ഇൻ മൈ ഫോൺ ടാഗ് തുടങ്ങുകയാണ്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ജാംഗു ജീവിതം ഫോർ ടാഗിങ് അസ്. അപ്പോൾ എന്റെ ഫോണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടോ G4 ആണ്. മോട്ടോ G4 എന്റെ കവർ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ പറയുക, എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുന്ന പ്രൊട്ടക്ഷൻ കവറാണ്. പ്ലസ് നമുക്ക് ഇങ്ങനെ ആക്കാൻ പറ്റുന്ന ഒരു സാധനം, കാരണം നമുക്ക് വെച്ച് കാണാൻ വേണ്ടിട്ട്. അപ്പൊ ചേട്ടന്റെ ഫോൺ ഏതാണ്, കവർ ഏതാന്നൊക്കെ പറയും. എന്റെ ഞാൻ പണ്ടൊരു സോണി ഫാൻ ആണ്. അപ്പൊ സോണി എക്സ്പീരിയ M4 അക്വ എന്ന് പറയുന്നത് വെള്ളത്തിൽ ഇടാനൊക്കെ പറ്റുന്ന മൊബൈലാണ്. പക്ഷെ ഒരിക്കലും വെള്ളത്തിലിടില്ല, എനിക്ക് പേടിയാണ്. ഗോപ്രോ അടക്കം വെള്ളത്തിലിടാൻ പറഞ്ഞ കഷ്ടപ്പെട്ടിട്ടാ വെള്ളത്തിലിടുക. അപ്പൊ ഞാൻ ഫസ്റ്റ് തൊട്ട് ഇത് എന്റെ 3rd ഫോണാണ്. ഫസ്റ്റ് ഒരു FM ഉള്ള മൊബൈൽ ആയിരുന്നു, അത് സോണി ആയിരുന്നു. പിന്നെ വാങ്ങിച്ചത് സൈബർ ഷോട്ട് ആയിരുന്നു സോണിയുടെ തന്നെ. ഇത് M4 എക്സ്പീരിയ. അതെ, കവർ ആണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല അത് ഇടാനായിട്ട്, കാരണം മൊബൈലിലെ ഭംഗി കളയുന്ന ഒരു പരിപാടിയാണ് ഇത്. എന്നാലും പക്ഷേ വീഴുമ്പോ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് കവർ. അതുകൊണ്ടാണ് ഞാൻ റബ്ബറിന്റെ ഒരു ഷീറ്റ്, ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, റബ്ബർ, സാധാ റബ്ബർ. അപ്പൊ വലിയ ഭംഗിയൊന്നും പോവില്ല, ആവശ്യത്തിന് പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യും. അപ്പൊ അത്രേ ഉള്ളൂ. കവറ് ആദ്യമായി കവർ കേടായി, പൊളിഞ്ഞു പോയി. ഈ അടുത്ത് എനിക്ക് ഒരു 6 മാസം മുന്നേ ഓൺലൈൻ വഴി വാങ്ങിച്ച് വീണ്ടും അതേ ടൈപ്പ് കവർ വാങ്ങിച്ചാ. അടുത്തത് ലോക്ക് സ്ക്രീനിലെ ഇതെന്താണ്, അതായത് പിക്ചർ എന്താണ്. അപ്പൊ ഞാൻ എന്റെ വാൾപേപ്പർ ഫസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് എന്റെ വാൾപേപ്പർ. ഇത് ബേസിക്കലി ഇതിനകത്ത് ഉണ്ടായിരുന്ന ഒരു വാൾപേപ്പർ ആണ്. എന്റെ ലോക്ക് സ്ക്രീൻ ആണ്, ഇതാണ്. ഒരു എർത്ത് ഇങ്ങനെ കറങ്ങുന്നു. എനിക്ക് ഈ സ്പേസും യൂണിവേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കഴിഞ്ഞ ഓഫീസിലെ ഫ്രണ്ട് ഡെവലപ്പ് ചെയ്ത ഒരു ആള് ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ആളുടേതായ വാൾപേപ്പറും കാര്യങ്ങളും സെറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ എനിക്ക് കാണിച്ചിട്ട് ഭയങ്കര ഇഷ്ടമായി. അന്ന് ചെയ്തതാണ്, എനിക്ക് തോന്നുന്നു 2.5 കൊല്ലത്തിൽ കൂടുതലായി സെറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പൊ അതാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മുടെ ഫോൺ വാങ്ങിച്ചിട്ട് എത്ര കാലായിരുന്നു പറയണം. അപ്പോൾ നമ്മുടെ എൻ്റെ ഫോൺ വാങ്ങിച്ചിട്ട് ഏകദേശം 3 വർഷമായി. ഞങ്ങൾ ഈ വീക്ക് പുതിയ വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ ചേട്ടൻ വാങ്ങിച്ചതെന്നാണ് കേട്ടോ, കാരണം എൻ്റെ പഴയ ഫോണ് കേടുവന്ന് പോയി. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ചേട്ടൻ പറഞ്ഞു, നീ ആയിട്ട് കേടുവരുത്തിയാണ്, 1 വർഷത്തിനുള്ളൊന്നും ഫോൺ കേടുവരുത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. മുന്നുണ്ടായിരുന്ന ഒരു സാംസങ് ഫോണായിരുന്നു. അപ്പോൾ അതിന് ചാർജിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സാംസങ് യൂസ് ചെയ്ത് മടുത്തത് കൊണ്ടും ചാർജിങ് ഇഷ്യൂസ് എന്നും വരുന്നത് കൊണ്ട് ഞാൻ പിന്നെ മോട്ടോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ചേട്ടനാണ് സജസ്റ്റ് ചെയ്ത് വാങ്ങിച്ചത് ഫോണാണിത്. സോറി, ആദ്യം നമുക്ക് വാൾപേപ്പർ കാണിക്കാം. ഇത് വേണ്ട, ബാറ്റ്മാൻ. നമ്മള് ബ്ലാക്കിന്റെയും അങ്ങനത്തെ ബാറ്റ്മാന്റെ ഒരു ഫാനാണ്. അപ്പോ അതാണ് നമ്മുടെ വാൾപേപ്പർ. ഇത് വാങ്ങിച്ചിട്ട് 3.5 കൊല്ലായിരുന്നു അല്ലേ? 4 വർഷം. 4 വർഷം. കഴിഞ്ഞ സമയത്ത് ചേട്ടന്റെ കാര്യം ഉണ്ടായിരുന്ന ഒരു കുട്ടി ഫോണാണ്. അപ്പൊ അന്നും ചേട്ടൻ എനിക്ക് ആദ്യം എനിക്കാണ് സ്മാർട്ട് ഫോൺ വാങ്ങിച്ചത്. ചേട്ടന് സ്മാർട്ട് ഫോൺ ഇല്ലാത്ത സമയത്ത് ചേട്ടൻ സ്മാർട്ട് ഫോൺ ഇല്ല, വാട്സപ്പിൽ ഒന്നുമില്ല, ഞാൻ പുരാതന കാലഘട്ടത്തിൽ. അപ്പൊ കല്യാണം കഴിഞ്ഞൊരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ചേട്ടന് ചേട്ടനും ഒന്ന് എടുത്തുകൊണ്ട് ഒരു സ്മാർട്ട് ഫോൺ ചോദിച്ചപ്പോ ചേട്ടൻ പറഞ്ഞു, എനിക്ക് സോണി തന്നെ വാങ്ങിക്കണം, അത് കാരണം കുറച്ചുകൂടെ കാശൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് കാത്തിരുന്ന് കാത്തിരുന്ന് വാങ്ങിച്ച ഫോണാണ്. എനിക്കാണ് ഗാഡ്ജറ്റ്സിൽ സ്പെൻഡ് ചെയ്യാൻ വലിയ താല്പര്യമില്ല.
പിന്നെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മൾ ഈ സ്മാർട്ട് ഫോണിലേക്ക് മാറേണ്ട ഒരു ആവശ്യകത വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ സ്മാർട്ട് ഫോൺ വാങ്ങിച്ചത്. അപ്പോ ഏതാണ് വാങ്ങിക്കേണ്ടതെന്നുള്ള എനിക്ക് സംശയമില്ലായിരുന്നു. സോണി. പിന്നെ കൂടുതൽ ഗവേഷണം ഞാൻ നടത്താറില്ലേ വാങ്ങിക്കുന്ന സമയത്തേക്ക്. സോണി ഇഷ്ടമാണ്, ഞാൻ പോയി അതെ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു മോഡൽ വാങ്ങിക്കാത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ മോസ്റ്റ് യൂസ്ഡ് ഇമോജി ഞാൻ പറയണ. ഞാൻ ഇങ്ങനെ കണ്ണുനീരൊക്കെ വരുന്ന കരയുന്ന, ഞാൻ റിയൽ ലൈഫിലും ചിരിച്ച് കരയുമ്പോൾ എൻ്റെ കണ്ണുനീര് വരും, ആ സ്മൈലിയാണ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ പല സന്ദർഭങ്ങളും പല സ്മൈലിയാണ് യൂസ് ചെയ്യുക. ഞാൻ ഗേൾസിനൊക്കെ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ലവ് സിമ്പിളൊക്കെ വരുന്ന സിമ്പിളൊക്കെയാണ് ഞാൻ കാണിക്കാറ്. പിന്നെ പുച്ഛത്തോടുകൂടിയുള്ള സംഭവം കൂടി ഉണ്ട്, സ്മൈലി ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട്. എനിക്ക് ഇപ്പം പരിഭവം പറയുന്ന ഒരാളാണ് ഞാൻ, അപ്പൊ അത് കാണിച്ചിട്ട് ഇങ്ങനെ പുച്ഛത്തോടുകൂടിയുള്ള സ്മൈലി ഇടും. അപ്പൊ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മോജി എന്ന് പറഞ്ഞാൽ അതും പിന്നെ സ്മൈലി, ചിരിച്ചിട്ടുള്ള സ്മൈലി, പിന്നെ കണ്ണിൽ ഇങ്ങനെ ലവ് സിമ്പിൾ ഉള്ള. ഞാൻ പെമ്പിളായി പരിപാടി. അപ്പൊ അങ്ങനെ അങ്ങനെ രണ്ടു മൂന്നെണ്ണേ ഞാൻ മേജർലി യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്കൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് കാണാം. ഇപ്പൊ നമ്മൾ ക്യാമറ ഒന്ന് മാറ്റി. നമ്മുടെ ഈ ക്യാമറ ഉണ്ടല്ലോ, ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് കേടുവരുത്തിയിരുന്നു. അപ്പൊ അത് കാരണം ഇപ്പൊ ഇത് റെക്കോർഡ് ആവണില്ല. ഒരു 5-10 തവണ ഞങ്ങൾ ഇപ്പൊ ടേക്ക് ചെയ്തു, ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ തിരിച്ചു കോപ്രോയിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ കമ്മിങ് ടു ദ വാട്ട്സ് ഇൻ മൈ ഫോൺ, നമ്മുടെ ത്രോ ബാക്ക് പിക്ചർ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. തപ്പട്ടെ കേട്ടോ. എൻ്റെ വലിയ ചടങ്ങാണ് തപ്പണത്. ഒരു നോക്കട്ടെ കേട്ടോ. ആ എൻ്റെ ഒരു ഇത് ഫ്രഞ്ച് കേട്ടുള്ള സമയത്താണ് ഞാൻ മൊട്ടയടിച്ച് ഫ്രഞ്ച് കെട്ട് വെച്ച് നടക്കുന്ന സമയമാണ്. അപ്പൊ ആ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പൊ എന്റെ ത്രോബാക്ക് പിക്ചർ ഏതാന്ന് വെച്ചാ കൊറേ ഉണ്ട് കേട്ടോ. എന്റെ പഴയ കാലത്തെ ത്രോബാക്ക് പിക്ചർ എല്ലാം എന്റെ ഫേവറേറ്റ് ആണ്. അപ്പൊ ഈ ഒരു ഫോട്ടോ കണ്ടോ, ഇത് ഞങ്ങള് ഫാമിലി ആയിട്ട് പഴനി പോയപ്പോ എടുത്തതാണ്. ഒരു മാല തരും, അപ്പൊ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ മാല തരും. അപ്പൊ ആ സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിട്ടലായിരുന്നു ചടങ്ങ്. ഇത് അച്ഛനും അമ്മയും കൂടെ മാലയിട്ട ഫോട്ടോ. അതേ മാലയാണ് ഞാൻ എന്റെ കഴുത്തിൽ ഇട്ടിരിക്കുന്നത്. അപ്പൊ അവരൊന്നും കൂടെ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചായിരുന്നു. അപ്പൊ അതേണ്ട, അപ്പൊ അതാണ് എന്റെ ഫേവറേറ്റ് ത്രോ ബാക്ക് പിക്ചേഴ്സ്. കുറെ ഉണ്ട്, അപ്പൊ അങ്ങനത്തെ ഒരു പിക്ചറാണ് ഇത്. എന്റെ അമ്മൂമ്മ ഇമോഷണൽ ത്രോ ബാക്ക് പിക്ചേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കൂ. എനിക്ക് ഇതേ പണ്ടേ ദൂരദർശനിൽ പ്രതികരണം പരിപാടി ഉണ്ടായിരുന്നു. ഒരു ജോൺ സാമുവലും ഒരു ഹിന്ദു എന്ന് പറയുന്ന ചേട്ടന് ചേച്ചിയാണ് പറയാ. ചേച്ചി ഇങ്ങനെ കത്തുകൾ വായിക്കും, ഇങ്ങനെ അഭിപ്രായം പറയും. അടുത്ത സെൽഫി. സെൽഫി അരെ ഞാൻ അറിയാം. എന്റെ സെൽഫി എനിക്ക് കിട്ടി. ഇത് കഴിഞ്ഞ റൈഡിന് ഒരു യമണ്ടൻ ബൈക്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഞാൻ എടുത്ത സെൽഫിയാണത്. ഓക്കെ, അപ്പം ഇതിൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഞങ്ങളുടെ ലാസ്റ്റ് റൈഡ്, ഓട്ടിസം റൈഡ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, അപ്പം അതെടുത്ത് നോക്കിയാൽ മതി. അപ്പം ഈ നമ്മുടെ ബൈക്ക് യമണ്ടൻ ബൈക്ക് ആണെങ്കിൽ അതിലേക്ക് പോയി നോക്കിയാൽ മതി. ഓക്കെ, എൻ്റെ ഞാൻ അധികം സെൽഫി എടുക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ ഇത് ഞാൻ പണ്ട് ഞങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിൽ താടിനെ സംബന്ധിച്ച് ഒരു ഫ്രണ്ടിൻ്റെ താടിയുള്ള പിക്ക് ഇട്ടപ്പോൾ എല്ലാവരും ഭയങ്കര കയ്യടിയും ബഹളം. എനിക്ക് സഹിച്ചില്ല. നമുക്ക് ഇത്രയും താടി ഉണ്ടായിട്ട് നമ്മൾ വെറുതെ ഇരിക്കണോ? ഉടൻ തന്നെ പോയിട്ട് ഒരു ഗ്ലാസ്സൊക്കെ വെച്ച് മീശൊക്കെ പിരിച്ച് താടി എടുത്ത ആ വീഡിയോ ആ ഫോട്ടോ ആണത്. നമ്മളും മോശമല്ലല്ലോ. അപ്പം അത് കാണിക്കാൻ വേണ്ടി അപ്പം ഓടി പിടിച്ചെടുത്ത സെൽഫിയാണ്, അല്ലെങ്കിൽ ഞാൻ എടുക്കാറില്ല സെൽഫി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് ഗെയിം. ചേട്ടന് ഭയങ്കര ഇഷ്ടമാവും, കാരണം ഞാൻ ഗെയിം കളിക്കാറില്ല ഫോണില്. അതേപോലെ തന്നെ എന്റെ ഫോണില് ഗെയിംസും ഇല്ല. എന്റെ കൊറേ ഗെയിംസ് ഉണ്ട്, പക്ഷേ കളിക്കാറില്ല. ഫോണിലെ സ്പേസ് കളയാൻ വേണ്ടി കൊറേ ഗെയിംസ് എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാലും അതിലെനിക്ക് ഇഷ്ടമുള്ള ഒരു ഗെയിം മറ്റേ അസ്ഫോൾട്ട് 8 എന്ന് പറഞ്ഞ ഒരു കാർ റേസിംഗ് ആണ്. ഇത് ഇത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് കൊറേ സ്പേസ് എന്റെ മൊബൈലിൽ പോയത്. പക്ഷേ ഇത് കളയാൻ കൊറേ കളഞ്ഞു ഞാൻ. ഇപ്പോ അധികമൊന്നും ഇല്ല,
ഏയ് ഇല്ലില്ല, അത്രയൊന്നുമില്ല, അത്രയില്ല, ഒരു അഞ്ചാറ് ഗെയിം ഉണ്ടാവണം. ഞാൻ കൊറേ കളഞ്ഞു, എടുത്ത് കളഞ്ഞു. ആറ് ഗെയിം വെച്ചോണ നടക്കണേ കുഞ്ഞു വാങ്ങുന്ന വിചാരം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പറയാനോട് അൺഇൻസ്റ്റോളിങ്, കാരണം എപ്പോ നോക്കിയാലും മൊബൈൽ സ്പേസ് ഇല്ല, വാട്സപ്പ് ക്രാഷ് ആവും, ഫുള്ള് ബഹളാണ്. അപ്പൊ മാത്രല്ല, പുതിയൊരു ആപ്പ് എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ അയ്യോ എന്റെ സ്പേസ് ഇല്ലെന്ന് പറയും. ഈ ഓഫീസിൽ എന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഓഫീസിലെ പല കാര്യങ്ങൾക്കും പല ആപ്പുകളാണ്. ഇപ്പൊ കഴിഞ്ഞ കമ്പനിയില് ഞങ്ങളുടെ പോളിസിയും ലീവും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ആപ്പാണ്. എന്നാ അവര് മൊബൈൽ തരില്ല, നമ്മുടെ മൊബൈലിൽ ഇല്ലാത്ത സ്പേസിൽ അവരുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുവേണ്ടി എത്ര ഗെയിംസ് ഞാൻ കളഞ്ഞറിയോ, നമുക്ക് നഷ്ടമാണ് ഫുള്ള്. ഞാനീ പറഞ്ഞ കളിക്കാത്തത് കളയാത്തതിന് കാരണം ഈ കാർ റേസിംഗിലൊക്കെ ആണെങ്കിൽ ഞാൻ ഇഷ്ടം പോലെ കളിച്ച് പോയിന്റ് നേടി കൊറേ കാറുകൾ വാങ്ങിച്ചു വിട്ടിട്ടുണ്ട്. ബെൻസ്, BMW, ഫെരാരി, അതൊക്കെ റിയൽ ലൈഫിൽ മാത്രം എനിക്ക് വണ്ടി ഇല്ലാത്തുള്ളൂ. പക്ഷെ ഇതിന്റെ ഉള്ളൊക്കെ ഞാൻ റിച്ച് ആണ്, റിച്ച്. അപ്പൊ ഇത് കളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും കളിച്ച് ഇതൊക്കെ ഉണ്ടാക്കണം. പല ട്രാക്ക് ഞാൻ അൺലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി കഷ്ടപ്പാടാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞാൽ മനസ്സിലാവണ്ട്. എന്റെ മോസ്റ്റ് യൂസ്ഡ് ആപ്പ് എന്ന് പറയാൻ, മിക്കവാറും എന്റെ ഫോണിലുള്ള എല്ലാ ആപ്പും ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ആപ്സ് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ അല്ലാത്തുള്ള ആപ്സ് ഒന്നും കയ്യിൽ വെക്കാറില്ല. അപ്പോൾ മോസ്റ്റ് യൂസ്ഡ് ആപ്പ് എന്ന് പറഞ്ഞു വെച്ചാൽ വാട്സപ്പ്, പിന്നെന്താണ് ഇൻസ്റ്റാഗ്രാം, പിന്നെ യൂട്യൂബ് സ്റ്റുഡിയോ, അങ്ങനെ അങ്ങനെ ഇതാണ്. പിന്നെ നമ്മുടെ അത്യാവശ്യം വേണ്ട PayTM കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗൂഗിൾ പേ, പിന്നെ ഞങ്ങളുടെ ഓഫീസിന്റെ സംബന്ധമായുള്ള ആപ്സ്. അപ്പൊ അങ്ങനെ അതൊക്കെയാണ് മോസ്റ്റ് യൂസ്ഡ് ആപ്സ്. ഞാൻ യൂസ് ചെയ്യണത്, ഞാനും ആക്ച്വലി മൊബൈൽ അല്ലെങ്കിൽ ഞാൻ നോക്കുന്നത് യൂട്യൂബ് തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് യൂട്യൂബ് സ്റ്റുഡിയോ ഒന്നും എൻ്റെ മൊബൈലില്ല. അപ്പം ഞാൻ കമ്പ്യൂട്ടറിലേ കയറി നോക്കാറ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ മൊബൈലിൽ വാട്സപ്പ് തന്നെയാണ് ഞാൻ നോക്കാറ്. പിന്നെ ഫേസ്ബുക്ക് നോക്കാറുണ്ട്, പക്ഷേ ഫേസ്ബുക്ക് ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യാൻ സാധിക്കില്ലാത്തതുകൊണ്ട് ക്രോമിലാണ് ഞാൻ ബ്രൗസ് ചെയ്തിട്ടാണ് നോക്കുക. കഷ്ടപ്പാടാണ്. അതെ, അപ്പം വാട്സപ്പ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഞാൻ ലാസ്റ്റ് ഗൂഗിൾ ചെയ്തത് ലേക്സ് ഇൻ ബാംഗ്ലൂർ ആണ്. അപ്പൊ നമ്മള് പുതിയ സീരീസ് തുടങ്ങിയിട്ടുണ്ട്, അപ്പോ ലേക്സ് ഇൻ ബാംഗ്ലൂർ. അപ്പൊ ഞാൻ അതിനുള്ള കുറെ ലിസ്റ്റ് തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് കാരണം ലേക്സ് ഇൻ ബാംഗ്ലൂർ ആണ് സെർച്ച് ചെയ്തിരിക്കുന്നത്. ദുരന്തമാണ്, ഇന്ന് ഇത് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും ചാർജ് ചെയ്യാൻ വെച്ചേക്ക. ഞാൻ ലാസ്റ്റ് സെർച്ച് ചെയ്തൊക്കെ എല്ലാ ടെക്നിക്കൽ തിങ്സ് ആയിക്കുള്ളൂ ഓഫീസിൽ പോയിട്ട്. ഇതിപ്പോ അതിനറിയാ IT എഞ്ചിനീയർ ആണേ. ഗൂഗിൾ സെർച്ച് അല്ല, ഇങ്ങനെ അടിച്ചാൽ മതി. ഇങ്ങനെയല്ല, ചുമ്മാ അടിച്ചാൽ മതി. സിറ്റി ബാങ്ക് ഓൺലൈൻ ആണ് ലാസ്റ്റ് തിങ് ഗൂഗിൾ. അത് ഈ പൈസ ആയിട്ടുള്ള ഇടപാടുകൾക്ക് വേണ്ടിട്ട് സിറ്റി ബാങ്ക് തുറക്കാൻ വേണ്ടി സിറ്റി ബാങ്ക് ഓൺലൈൻ ഗൂഗിൾ അടിച്ചിട്ടാണ് പേജിലേക്ക് പോവുക. എല്ലാം ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞു വെച്ചാലേ വരുള്ളൂ. ഒന്നിനും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണ പരിപാടി ഇല്ല, സ്പേസ് ഇല്ല, പാവണം. ഓക്കെ, ലാസ്റ്റ് 3 ടാബ്സ്. അയ്യോ, മിക്കവാറും എന്റെ സ്വിഗ്ഗി ആയിരിക്കും, കാരണം ഇന്ന് രാവിലെ എണീച്ച് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ടാണ് ഭക്ഷണം കഴിച്ചത്. സോറി ഗൈസ്, എന്റെ ടാബ്സ് ഒന്നും ഓപ്പൺ അല്ല. 15 ടാബ്, വൗ, സൂപ്പർ. അതിലെ എല്ലാ ടാബും ഞാൻ പറഞ്ഞുതരാം. അവസാനം 3 ടാബ് സ്വിഗ്ഗി, സ്വിഗ്ഗി പ്രാക്ടോ. പ്രാക്ടോയിൽ എന്റെ ബ്ലഡ് ചെക്കപ്പ് ചെയ്തതാണ്, കണ്ടോ. സ്വിഗ്ഗി, സ്വിഗ്ഗി പ്രാക്ടോ എന്നും സ്വിഗ്ഗിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രോമിലാണ് ഞാൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഒന്നും യൂസ് ചെയ്യാറില്ല, വേറെ സ്പേസ് വേണ്ടല്ലോ. എന്റെ കാര്യമാണെങ്കിൽ ഫേസ്ബുക്ക് തന്നെയാണ്, ഞാൻ പറഞ്ഞില്ലേ ക്രോമിലാണ് ഞാൻ ഫേസ്ബുക്ക് കയറ്. അപ്പോൾ ഓരോന്ന് ചില ടാബ് തുറന്ന് മെസ്സേജും ഫേസ്ബുക്കും അങ്ങനെ ഇഷ്ടപ്പെട്ട പോസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ വേറെ ടാബിൽ ഇട്ടിട്ട് തുറന്ന് വെക്കും. അത് ക്ലോസ് ചെയ്തിട്ടില്ല. 5 ടാബ് ഉള്ളൂ. ഓക്കെ, ഹൗ മെനി അലാറം. വൺ കോമഡി ആണ് കേട്ടോ എന്റെ അലാറത്തിന്റെ കാര്യം. എവറി 15 മിനിറ്റ്സ് എൻ്റെ കയ്യിൽ അലാറം ഉണ്ടാവും. ഭക്ഷണം കഴിക്കാൻ അലാറം, പിന്നെ ഓഫീസിൽ പോകാൻ അലാറം, വെള്ളം കുടിക്കാൻ അലാറം, അങ്ങനെ എല്ലാത്തിനും ഞാൻ അലാറം വയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ള കാരണം ഭയങ്കര മറവിയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6 ഞാൻ സമയം കൂടെ വായിക്കാം. 4, 42, 5, 5, 5, 14, 5, 21, 5, 24, 5, 30, 5, 39 അങ്ങനെ കുറേ ഉണ്ട്. ഓക്കെ, അങ്ങനെ വായിക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123, 124, 125, 126, 127, 128,
സെറ്റ് ചെയ്ത് വെച്ചതുണ്ട്. ഇതിലാകെ ആക്റ്റീവ് ആയിട്ടുള്ള ഒന്നേ ഉള്ളൂ ഓഫീസിലേക്ക് വാങ്ങാൻ അലാറം. കാരണം ഇപ്പൊ നീ അലാറം വെക്കാറില്ല, കാരണം എന്താ വെച്ചാൽ വെച്ചിട്ടും കാര്യമില്ലെന്ന് എനിക്ക് തന്നെ ബോധ്യമുള്ളതുകൊണ്ട്. എന്റെ കാര്യം പറയുകയാണെങ്കിൽ ആക്റ്റീവ് ആയിട്ട് ഇപ്പൊ കാലത്ത് 9:30 കാരണം നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഏകദേശം ഞാൻ എണീക്കുമ്പോൾ 10:30 അപ്പൊ അതിനുവേണ്ടി എണീക്കാൻ വേണ്ടിയുള്ള അലാറമാണ്. ഞാനും മുന്നാണെങ്കിൽ സ്നൂസ് ചെയ്തിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കിടക്കും. അപ്പൊ ഒരലാം മതി, സ്നൂസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും നമുക്ക് ഇങ്ങനെ കുറേ നേരം കിടക്കാമല്ലോ. അപ്പോ അതാണ് അതിന്റെ സെറ്റപ്പ്. ഇപ്പൊ രണ്ടെല്ലാം ആക്റ്റീവ് ഉള്ളു. എനിക്ക് ഒന്നും ആക്റ്റീവ് അലാറം ഓക്കെ, അല്ലെങ്കിൽ കുറെ വെക്കും. നമുക്ക് രാവിലെ നേരത്തെ എണീക്കണം. അതായത് സൺഡേ ഒക്കെ റൈഡിന് പോകണമെങ്കിൽ 4:40 അല്ലെങ്കിൽ 4:30 തൊട്ടിട്ട് 5 വരെ അലാറം വെക്കും. 5 അല്ല 5:30 വരെയും വെക്കും. അടുത്ത ക്വസ്റ്റ്യൻ ലീസ്റ്റ് യൂസ്ഡ് ആപ്പ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ലീസ്റ്റ് യൂസ്ഡ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും വെക്കാറില്ല. പിന്നെ നമ്മൾ മാസത്തിൽ ഒരിക്കലൊക്കെ എന്തായാലും ആവശ്യമുണ്ട് എന്നുള്ളതും പിന്നെ നമ്മൾ ധാരാളമായി ഉപയോഗിക്കുന്നത് മൈ കലണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇതാണ് സംഭവം. ഒരു മിനിറ്റ് കാണിച്ചു തരാം. ഇതാണ് സംഭവം ഓക്കെ. അപ്പൊ ഇതെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ പീരീഡ്സ് ട്രാക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ എനിക്ക് ഹെൽത്ത് വൈസ് അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാനത് മാസത്തിൽ ഒരിക്കൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഡെയിലി എക്സ്പെൻസ് ആപ്പ്, അതായത് കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മുടെ ദിവസ ചെലവും മാസ ചെലവും ഒക്കെ കണക്കാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. അപ്പോ ഒരു ക്യൂരിയോസിറ്റി എങ്ങനെയായിരിക്കും കാര്യങ്ങള് എന്തൊക്കെ, കാരണം പുതിയ റൂം എടുത്തു, പിന്നെ ഗ്യാസ് സ്റ്റൗ അടുക്കളയ്ക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കല്, ബഹളം, കേബിള്, ഇന്റർനെറ്റ് ബില്ല്, അപ്പൊ അങ്ങനെ കിട്ടുന്ന സാലറി എത്രയാണ്, പിന്നെ എല്ലാം കഴിഞ്ഞ എത്ര ഉണ്ടാവും എന്നൊക്കെ കണക്കാക്കാൻ വേണ്ടിട്ട് ഡെയിലി എക്സ്പെൻസ് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. സാധാരണ ഞാൻ കണക്ക് കൂട്ടാറ്, പക്ഷേ ചേട്ടൻ അത് വിശ്വാസം പോരാത്തതുകൊണ്ട് തനിയെ കണക്ക് കൂട്ടാൻ വേണ്ടിട്ട് ചെയ്ത ആപ്പാണ് അത്. പക്ഷെ അത് അന്ന് പോലും ഒരു മാസം പോലും യൂസ് ചെയ്തില്ല. ആ സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് എനിക്ക് 5-6 മാസം എൻട്രി ഇപ്പോഴും കാണാൻ പറ്റും. കാരണം ഗ്യാസ് വാങ്ങിച്ചും ബില്ല് ചെയ്തും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ട് എല്ലാ മാസം കണ്ട് ഞാൻ പറയാറുണ്ട്, കാരണം ഓക്കെ ഈ മാസം എക്സ്പെൻസ് കഴിഞ്ഞ് ഇത്ര കാശ് ബാക്കിയുണ്ട്, ഡെയിലി ഇത്ര വെച്ച് അടിച്ചു പൊളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഡെയിലി കണക്ക് കൂട്ടാറുണ്ടായിരുന്നു. അപ്പൊ അതാ എപ്പാണ് അത്, പിന്നെ ഒരു കൊല്ലത്തോളം കഴിഞ്ഞതോടുകൂടി പിന്നെ നമ്മള് ട്രാക്കിലോട്ട് വീണ് കഴിഞ്ഞല്ലോ. പിന്നെ കണക്ക് നമുക്കറിയാം, ഈ ഒരു മാസത്തിൽ ഇത്ര അത് അൺഇൻസ്റ്റോൾ ചെയ്യാത്തതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പണ്ട് ഗ്യാസ് വാങ്ങിച്ചതും അതിന്റെ പല ഡേറ്റ് ഇതിലുണ്ട്. എനിക്ക് ഈ പല പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ അയവറക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ ഭയങ്കര വിഷമമാണ്. റൂം എടുത്തതും അപ്ലിക്കേഷൻ പോലും ഡിലീറ്റ് ചെയ്യാതെ എടുത്തു വെച്ചേക്കാം. അപ്പൊ ലാസ്റ്റ് കോള് മിക്കവാറും ഞാൻ ചീത്ത വിളിക്കാൻ വിളിച്ചതായിരിക്കും. ക്യാബ് ഡ്രൈവർ, ഇനി ഞാൻ ലീവാണ്, അപ്പൊ എന്റെ ക്യാബ് ഡ്രൈവർ വിളിച്ചതാണ് അവസാനത്തെ കോൾ. നമുക്ക് വന്നാണോ വിളിച്ചതാണോ ഇങ്ങോട്ട് വന്നത്? അയ്യോ എനിക്ക് അൺനോൺ നമ്പർ ആണല്ല. എന്തായിരുന്നു? ആ അത് മറ്റെന്തോ കോട്ടാക്ക് ഇൻഷുറൻസിന്റെ ബാങ്കിൽ നിന്ന് ഓട്ടോമേറ്റഡ് കോൾ വന്നതാണ്. ഒരു ഞങ്ങളെ ഒരു പോളിസി ചേർന്നിട്ടുണ്ടായിരുന്നു, അത് അടയ്ക്കാനുള്ള സമയമായിരുന്നു. കഷ്ടപ്പാടാണ്. പിന്നെ ലാസ്റ്റ് കോള് അങ്ങോട്ട് വിളിച്ചത് നിന്നെ തന്നെയാണല്ലോ. ഞാൻ അങ്ങോട്ടാ വിളിച്ചത്. ആരെയും വിളിക്കാറില്ലെന്ന്, 2-3 ദിവസമായിട്ട് ആരെയും വിളിച്ചിട്ടില്ല. അല്ല ഞങ്ങള് ഇന്നലെ ഞാൻ ഇവിടെ വിളിച്ചിരുന്നു രാത്രി ഓഫീസില്. ആ ഇവള് ഓഫീസിൽ നിന്ന് ഇറങ്ങാറാവുമ്പോഴും വണ്ടി കയറുമ്പോഴും ഒക്കെ ഇങ്ങനെ എന്നെ വിളിച്ചോണ്ടേയിരിക്കും. പാവമായൊരു പേടിയാണ്. അപ്പോ ലാസ്റ്റ് ഡ്രോപ്പ് ആണ് എന്റെ. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞതാണ് എന്റെ ലാസ്റ്റ് ഡ്രോപ്പ് ആണ്. നമ്മുടെ ക്യാബില് സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട് എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. അല്ലല്ല അതിനിടയിൽ ഞാൻ ഇവിടെ എന്തോ തിരക്കിന്റെ ഇടയിലായിരിക്കുമ്പോ പെട്ടെന്ന് വിളിച്ചിട്ട് അടുത്ത വീട്ടിലേക്ക് ലീവ് എടുക്കാൻ പറ്റുമോ, നാട്ടിൽ പോകാൻ പറ്റുമോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നു. അപ്പൊ ഞാൻ തിരക്കിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വേഗം ദേഷ്യപ്പെട്ട് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പോ ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പൊ അതാണ് ഞങ്ങൾ തമ്മിലാണ് കൂടുതൽ വിളിക്കാറ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ അമ്മേനെ വിളിക്കട്ടോ, ആ കോള് ജസ്റ്റ് ഒന്ന് മിസ്സായിന്നുള്ളൂ. അല്ലെങ്കിൽ അമ്മേനെ വിളിക്കാം, അമ്മേനോട് വിളിക്കട്ടെ, ഞങ്ങൾ അങ്ങോട്ട് വിളിക്കും. അപ്പൊ ആ വഴി ഉണ്ടാവും. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രി 12 മുതൽ ഇതുവരെ ഉണ്ടായിരുന്നില്ല. അടുത്ത ലാസ്റ്റ് മെസ്സേജ് റിസീവ്ഡ് ആൻഡ് സെൻഡ് ഇൻ വാട്സ്ആപ്പ് ആൻഡ് ടെക്സ്റ്റ്. ആദ്യം നമുക്ക് ടെക്സ്റ്റ് പറയാം. എന്റെ ലാസ്റ്റ് കിട്ടിയത് 6,000 രൂപ ICICI ബാങ്കിൽ RD അക്കൗണ്ടിലേക്ക് പോയി എന്നും പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആണ്.
ഭയങ്കര വിഷമത്തോടു കൂടിയാണ്. 6000 രൂപ പോയി പോയല്ല നമ്മുടെ വേറെ വിൽക്കാണ്. അപ്പൊ അതാണ് നമ്മുടെ മെസ്സേജ്. എന്റെ മെസ്സേജ് എന്ന് പറഞ്ഞു വെച്ചാ എന്റെ അക്കൗണ്ടിൽ സാലറി ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞു. ഇവിടെ പോയപ്പോ അവിടെ കിട്ടി അടിപൊളി പാർട്ടിട്ടാ. സാലറി ഫസ്റ്റ് സാലറി കിട്ടി എന്റെ. ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ ഇന്ന് കിട്ടുന്നു. ഞാൻ വിചാരിച്ചത് മൺഡേ കിട്ടുന്നതാണ്, പക്ഷെ ഇന്ന് കിട്ടി. അയച്ചത് മിക്കവാറും ധന്യക്കായിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ധന്യ ഇന്നലെ ഞാൻ പൂച്ചക്കുട്ടിയുടെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കിങ്ങിയുടെ സിബ്ലിങ്സ് വന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ നിന്നാണ് ഞാൻ കിങ്ങിനെ എടുത്തിട്ട് വന്നത്. അപ്പോൾ അവള് വീണ്ടും അവളുടെ ലഡു കുട്ടിയിട്ടു എന്ന് പറഞ്ഞു. ലഡു എന്ന് പറഞ്ഞാൽ ലഡു പ്രസവിച്ചു എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ആ പാലക്കാട് ഇങ്ങനെയൊക്കെയാണ് കുട്ടിയിട്ടു എന്നൊക്കെ പറയാം. അപ്പൊ അവള് ഞാന് സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ എനിക്ക് എടുക്കാൻ പറ്റില്ല, ഓഫീസിലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിത്തിങ് ആവശ്യം പറഞ്ഞിട്ട് ചോദിച്ചതാണ്. ലാസ്റ്റ് സെൻഡ് മെസ്സേജ് ഞാൻ അയച്ചത് നന്ദു. നന്ദുവിനാണ് അയച്ചേക്കുന്നത്. നന്ദന നന്ദൂസ്. നന്ദന അശ്വതി അച്ചൂസ് എന്നൊക്കെ പറഞ്ഞ പോലെ നന്ദന. അല്ല നന്ദു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ റൈഡിൽ ഞങ്ങൾ പരിചയപ്പെട്ട ഫ്രണ്ടാണ്, BMR-ലെ ബാംഗ്ലൂർ മലയാളി ഏരിയസിലെ നന്ദു. ആ കുറച്ച് കാര്യത്തിന് വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഷിഫ്റ്റ് ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല. ഞാൻ വിളിക്കുമ്പോൾ അവൻ ബിസി, അവൻ വിളിക്കുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല. പിള്ള SMS-ന്റെ കളിയായിരുന്നു. അപ്പോ എന്താണ് അത് പറയണ SMS എന്താന്ന് പറയണ. ഞാൻ അങ്ങോട്ട് പറയുക ചെയ്തത് ഒരു 11:30 കഴിയും, നാളെ 11:30 ഞാൻ എണീക്കും, എത്ര മണിയാവും ചോദിച്ചിരുന്നു. ഞാൻ 11:30 ആവും കാലത്ത്. അപ്പൊ ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ടുള്ള SMS ആണ്. ഭാഗ്യത്തിന് പെമ്പിളിലേക്കൊന്നും മെസ്സേജ് അയച്ചിട്ടില്ല, അല്ലെങ്കിൽ ആകെ പണി കിട്ടിയ. ഓക്കെ, ഞാൻ അയച്ചത് നമ്മുടെ വീണ്ടും ബാംഗ്ലൂർ മലയാളി റേഡിയസിലെ രാകേഷിന്. ഞങ്ങളുടെ അടുത്തൊരു റൈഡ് വേൾഡ് മോട്ടോർ സൈക്കിൾ ഡേക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പാനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോഡ് രജിസ്റ്റർ ചെയ്തതിൻ്റെ കോഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അവർക്ക് അയച്ചു കൊടുക്കുന്നതാണ്. അതാണ് എൻ്റെ SMS, എൻ്റെ വാട്സപ്പ്. ഞാനൊരു ബിസിനസ് ചെയ്യുന്ന കാര്യം പലർക്കും അറിയില്ലായിരിക്കും. ഞാൻ ചെറുതായിട്ടൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു സാരി ഓർഡർ വന്നു. അപ്പോൾ ഒരു മനുഷ്യനുണ്ട്, ഹിമാൻഷു എന്ന് പറഞ്ഞിട്ട്, ജയ്പൂരിലെ. അപ്പം ആ മനുഷ്യന് ഞാൻ കാശ് കൊടുത്തിട്ട് ഇന്ന് രാവിലെ തൊട്ടിട്ട്, ഇന്ന് രാവിലെ അല്ല, 2 മാസമായിട്ട് ഞാൻ ചുറ്റാണ്, കാശ് തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് രാവിലെ എണീച്ചിട്ട് ബളഹമായിരുന്നു, ബളഹം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്താ പറയുക, അയാൾക്ക് അയച്ച വാട്സപ്പ് മെസ്സേജാണ് ഈ സംഭവം. അപ്പോൾ അതാണ് ഹിമാൻഷു ജയ്പൂർ. ആളുടെ നമ്പർ വേണേൽ ഞാൻ കൊടുക്കാം. ദയവു ചെയ്ത് അവരുടെ ഒന്നും വാങ്ങിക്കാം. ഹിന്ദിയില് എന്തെങ്കിലൊക്കെ പറയും, ഒന്നും മനസ്സിലാവില്ല. അവസാനം അവസാനം ഞാൻ ഇടപെട്ടിട്ടാണ് ഞാൻ ചീത്ത പറഞ്ഞത്. ചീത്ത പറയുമ്പോ ആളെ എന്തെങ്കിലും പേടിക്കും, പിന്നെ പോകും. പോലീസിന്റെ അടുത്ത് പോകുന്ന പറയും. അതാണ് അവസ്ഥ. ഞാൻ അറിഞ്ഞില്ലേ ഇങ്ങനെ സംഭവം നടക്കണേ. ഞാൻ അറിഞ്ഞത് കുറെ ലേറ്റ് ആയിട്ടാണ്. മുന്നേ അറിഞ്ഞത് ഞാൻ ഹിന്ദിയിൽ പറഞ്ഞ വേണ്ട പരിപാടിയൊക്കെ നമ്മൾ നിക്കണേ. ഇതിപ്പോ മാസങ്ങളായിരുന്നു. എന്താ കച്ചവടക്കാരും കച്ചവടക്കാരും. അടുത്ത ദുരന്തങ്ങളാണല്ലോ. ഫിഫ്ത്ത് ഫോട്ടോ നമ്മുടെ കിങ്ങിണീനെ ഇവള് ഇവള് പഠിക്കുന്ന സമയത്ത് കിങ്ങിണി ശല്യപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അവളുടെ കാലൊക്കെ കൂട്ടി കിട്ടി. ആ കൈ. അപ്പൊ ആ ഫോട്ടോ ഞാൻ എടുത്തതാണ്. അപ്പൊ കിങ്ങിണിയെ കൈ കെട്ടി കഴിഞ്ഞ വെച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള വീഡിയോ ഞങ്ങൾ ഇതിന്റെ അവസാനം ക്ലിപ്പിംഗ് ഇടാം. ഇതാണ് എന്റെ ഫിഫ്ത്ത് ഫോട്ടോ. സെയിം നമ്മുടെ സെൽഫി എടുത്തതിന്റെ ഫോട്ടോ, മറ്റേന്റെ ആ ഫോട്ടോ ആണ്. ആ ബൈക്ക് ഒരു കിട്ടിലും ബൈക്ക് ഉണ്ടായിരുന്നു അവിടെ പരിപാടിക്ക്, ഓട്ടിസം അവയർനെസ്സിന്. അതിന്റെ ഫോട്ടോ ആണ്. പിന്നെന്താണ്? അതാണ് ഫിഫ്ത്ത് ഫോട്ടോ.
ഫസ്റ്റ് ആപ്പ് ഓപ്പൺ ഇൻ ദ മോർണിംഗ്. ഫസ്റ്റ് ആപ്പ് ഓപ്പൺ ഇൻ ദ മോർണിംഗ് മോർണിംഗ് അത് ഇല്ലത് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആപ്പ് എന്ന് പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുമ്പോൾ ഞാൻ തോന്നുന്ന ആപ്പാണ് ഓൺ ചെയ്യുക. ചില സമയത്ത് ഞാൻ മൊബൈലിനെ മറന്നു പോകും. രാവിലെ എണീറ്റ് പോയി അടുക്കളയിലെ പണിയൊക്കെ തീർത്ത് വരുമ്പോൾ ഞാൻ എനിക്ക് എന്താണ് തോന്നുന്നത് അതായിരിക്കും ചെയ്യുക. ഓഫീസുള്ള സമയത്താണെങ്കിൽ ഞങ്ങളുടെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്, എൻ്റെ ഓഫീസിലെ ക്യാബ് വന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, പിന്നെ ആരൊക്കെ ഉണ്ട് ക്യാബിൽ അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തുറക്കുന്നത് മിക്കവാറും ഓഫീസുള്ള ദിവസങ്ങളിൽ കമ്പ്യൂട്ടർ ആപ്പായിരിക്കും. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എണീക്കുമ്പോൾ തന്നെ മൊബൈൽ നോക്കണ ശീലം എനിക്കില്ല. ഞാൻ നേരെ പോയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ആണ് കമ്പ്യൂട്ടറിൽ നോക്കാറ്. മൊബൈലാണെങ്കിൽ ഞാൻ പിന്നീട് ഞാൻ ഫ്രീ ആകുമ്പോൾ വാട്സപ്പ് ആയിരിക്കും ഫസ്റ്റ് നോക്കുന്നുണ്ടാവുക. അത് എണീക്കുമ്പോൾ നോക്കണ പേടി എനിക്കില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് ആദ്യം പറയാൻ പറ്റില്ല, കാരണം ചേട്ടൻ എൻ്റെ ഫോൺ ചോദിക്കും. ഞാൻ എടുത്തില്ലെങ്കിൽ നിന്റെ ഫോൺ എവിടെ, എൻ്റെ ഫോൺ എവിടെ ചോദിക്കും. എന്നിട്ട് എൻ്റെ ഫോണിലാണ് യൂട്യൂബ് സ്റ്റുഡിയോ. അതെന്താ സംഭവിച്ചാല്, മറ്റേ ജോബ് പോയിക്കുന്ന സമയത്ത് ഞാൻ യൂട്യൂബിൽ ആക്റ്റീവായിട്ട് വീഡിയോസ് ഒക്കെ ഇട്ടുണ്ടെങ്കിൽ ഇവൾക്കൊരു പേടി, ഞാനിനി ജോബിനൊന്നും പോകാണ്ട് യൂട്യൂബിൽ തന്നെ ജീവിതം ഹോമിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവളെന്നെ വിലക്കി യൂട്യൂബിൽ നിന്ന്, പാസ്വേഡൊക്കെ റീസെറ്റ് ചെയ്തിട്ട് എന്നോട് കുത്തിരുന്ന് പഠിക്കാൻ പറഞ്ഞു ഇന്റർവ്യൂസിനൊക്കെ വേണ്ടിയിട്ട്. അതെ, ഞാൻ ജോലിക്ക് പോവാ, ചേട്ടൻ ഇവിടെ ഇരുന്നിട്ട് മിണ്ടാണ്ട് ഇരുന്ന് യൂട്യൂബിൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ മര്യാദക്ക് ജോലിക്ക് വെക്കോന്ന് പറഞ്ഞിട്ട് ഞാൻ പാസ്വേഡ് മാറ്റിട്ട് ഞാൻ ജോലിക്ക് പോകും. അതെ, ഞാൻ വിചാരിച്ചു ഇവളൊരു കരയ്ക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സ്വസ്ഥമായിട്ട് യൂട്യൂബറായിട്ട് ഇങ്ങനെ ജീവിതം മുന്നോട്ട് നീക്കാന്ന് വിചാരിച്ചു. അത് നടന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവള് പിന്നെ പാസ്വേഡ് റീസെറ്റ് ചെയ്തപ്പോ ഞാൻ വെച്ചു എന്തായാലും അതൊരു നല്ലൊരു മൂവ് ആണ്, കാരണം അല്ലെങ്കിൽ ഞാൻ പഠിക്കലുണ്ടാവില്ല. അപ്പൊ ഞാൻ നിർത്തി വെച്ചിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. പക്ഷെ കാർത്തിക്ക് എന്നും സബ്സ്ക്രൈബറും മറ്റു കാര്യങ്ങളൊക്കെ അറിയാനൊരു ആകാംക്ഷ ഉണ്ട്. കാർത്തി എണീക്കുമ്പോൾ ഞാൻ ഇവരോട് ചോദിക്കാം, മൊബൈലും തരും, ആ സ്റ്റുഡിയോ ഒന്ന് നോക്കാനാണെന്നും മറ്റേ വിളിക്ക് തരും, രണ്ട് മിനിറ്റ് ഒക്കെ എനിക്ക് അനുവദിച്ചു തരും. രാവിലെ കുറച്ച് സമയം ഞാൻ വിളിച്ചു കൊടുക്കാം, ആ സമയത്ത് ഞാൻ ഇതിൽ നോക്കാറുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ മ്യൂസിക് ഓൺ യുവർ ഫോൺ? ഞാൻ മൊബൈലില് അധികം പാട്ട് കേൾക്കാറില്ല. എനിക്ക് സോണിയുടെ ഒരു MP3 പ്ലെയർ ഉണ്ട്, അപ്പൊ ഞാൻ അതിലാണ് ഇപ്പൊ കേൾക്കാറ്. അതും അധികം കേൾക്കാറില്ല. ഇപ്പൊ ഈ ഇടയായിട്ട് ക്യാബിൽ ഓഫീസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ കാരണം കുറെ സമയം കിട്ടും. അപ്പൊ ഞാൻ അതുകൊണ്ട് വീണ്ടും കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതില് കുറച്ച് പഴയകാല പാട്ടുകളൊക്കെ ഉണ്ടാവുള്ളൂ. എന്റെ ഫോണില് പാട്ടുകളൊന്നും ഇല്ല. ഞാനൊരു എന്റെ ഫോണില് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാ പാട്ടുകളും ഡിലീറ്റ് ചെയ്തു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ബിസിനസ് ചെയ്യുന്നത് കാരണം ഒരുപാട് ഫോട്ടോസ് വരുന്ന കിടക്കിപ്പുണ്ട് എന്റെ വാട്സപ്പില്. അതാണ് സ്പേസ് തീരെ ഇല്ലാത്തത് കൊണ്ട് അതും ഞാൻ അത്രയും ചേട്ടനെ പോലെ ദൂരത്തടിച്ചിട്ടൊന്നും സ്പേസ് കളയാറില്ല. ആവശ്യത്തിന് മാത്രം സാധനങ്ങളെ വെച്ചിട്ടുള്ളൂ. പിന്നെ എന്റെ എന്റെ കയ്യില് ആവശ്യത്തിനുള്ള ഫോട്ടോസ്, കാരണം ബിസിനസ് ആവശ്യങ്ങൾക്കുള്ള ഫോട്ടോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പൊ എനിക്ക് വേറെ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ പാട്ടുകളൊക്കെ ഡിലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ യൂട്യൂബ് ഉണ്ടല്ലോ നമുക്ക്, അപ്പോൾ വീട്ടിലാണെങ്കിൽ TV യൂട്യൂബ് നല്ല സൗണ്ടിൽ വയ്ക്കും, ഇല്ലെങ്കിൽ നമ്മളെ ഓഫീസിൽ പോകുന്ന ക്യാബ് ടൈമിലാണെങ്കിൽ എന്തെങ്കിലും യൂട്യൂബിൽ വെച്ച് കാണുക എന്നല്ലാണ്ട് ഞാൻ പാട്ട് ഇല്ല. ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഈസ് ലാസ്റ്റ് ഡൗൺലോഡഡ് ആപ്പ്. എന്റെ ഡൗൺലോഡഡ് ആപ്പ് എന്ന് പറഞ്ഞു വെച്ചാൽ കോമഡിയാണ്. ആവശ്യമുള്ള സമയത്ത് ഞാൻ ഡൗൺലോഡ് ചെയ്യും, അത് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യും, വീണ്ടും ഡൗൺലോഡ് ചെയ്യും. അപ്പൊ ഞാൻ ആവശ്യമുള്ള സമയത്ത്, അതായത് നമ്മള് റെയർലി യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അങ്ങനത്തെ അപ്ലിക്കേഷനൊക്കെ ഞാൻ ആവശ്യമുള്ള മാത്രം ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ അൺഇൻസ്റ്റാൾ ചെയ്യും. അതെ, ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാണ്. ഞാൻ എന്റെ കാര്യം പറഞ്ഞല്ലോ, സ്പേസ് ഇല്ലാണ്ട് കഷ്ടപ്പാടാണ്. ഇവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വേഗം അൺഇൻസ്റ്റാൾ ചെയ്യലും അൺഇൻസ്റ്റാൾ ചെയ്യലും, ചിലവറാകാൻ പെട്ടെന്ന് ഇറങ്ങണം. അപ്പോ ആ കാര്യത്തില് എനിക്ക് ഭയങ്കര അസൂയുണ്ട്. ഞാൻ പറഞ്ഞില്ല ഏതാണെന്ന്. എന്റെ ലാസ്റ്റ് ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ പവർ ഡയറക്ടർ ആണ്. ഞാൻ മറ്റേ തേർഡ് ഫോർത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പൊ കാരണം പവർ ഡയറക്ടറിലാണെങ്കിൽ കൂടുതൽ ഡാറ്റ ഒന്നും ആവശ്യമില്ല. അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഡാറ്റ ബാക്കപ്പ് ഉണ്ടാവുമല്ലോ, അതെടുത്തോളൂ. ഏറ്റവും കൂടുതൽ സ്പേസ് കൺസ്യൂം ചെയ്യുന്നത് അത് തന്നെയാണ്. അപ്പൊ ഞാൻ വിചാരിക്കും അത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്റെ ആവശ്യം കഴിയുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യും. എന്റെ ഈ പറഞ്ഞ പോലെ ഈ ക്യാബ് ജോബ് മാറിയപ്പോ പുതിയ കമ്പനിയില് ക്യാബ് നമ്മൾ ബുക്ക് ചെയ്യുന്ന ഒരു ആപ്പ് വഴിയാണ്, മൂവിൻ സിങ്ക് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. അപ്പൊ അതിൽ നമ്മൾ ഡെയിലി പിക്കപ്പിനും ഡ്രോപ്പിനും നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. അപ്പൊ ആ സമയത്താണ് നമുക്ക് ക്യാബ് കിട്ടുക. ആ സമയത്ത് നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുമ്പോൾ ഞാനാകെ കഷ്ടപ്പാട്, എൻ്റെ ഒരു സ്പേസ് ഉണ്ടോ? ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ വീട്ടിലെത്തിയിട്ട് സ്പേസ് ഉണ്ടാക്കിട്ട് നാളെ വരാം. അങ്ങനെ ഇവിടെ വന്ന് ഏതൊക്കെയോ ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്ത് കുറെ ക്യാഷ് ഫയൽസും അൺവാണ്ടഡ് ഫോട്ടോസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് കഷ്ടപ്പെട്ട് മൂവിൻ സിങ്ക് ഇൻസ്റ്റാൾ ചെയ്തു. സ്പേസ് ഇല്ലായ്മ വളരെയധികം അലട്ടുന്ന ഒരു കൊച്ചു ഫാമിലിയാണ് ഇത്. അതാണ്. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ
അപ്പോ നമ്മളിതുവരെ ഞാൻ ഷെയർ ചെയ്യാതെ വെച്ചിരുന്ന പല കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ വിളിച്ചു പറയുന്നത്. കാരണം ചേട്ടന്റെ എന്താ പറയാ ഗെയിം പ്രാന്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ, ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നില്ലേ ഇപ്രാവശ്യത്തെ വീഡിയോ? ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് വർത്താനം പറയാറില്ലല്ലോ. അടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞു വെച്ചാൽ ടാഗ് ചെയ്യുക എന്നുള്ള ഒരു വൻ ചടങ്ങാണ്. അപ്പൊ ഞങ്ങള് ഇതില് ആക്ച്വലി എനിക്ക് തോന്നുന്നു ജാങ്കോ ജീവിതത്തിലും പറഞ്ഞ രണ്ടുപേരെ ടാഗ് ചെയ്യണം അതിന്റെ ഒരു ചാലഞ്ചിന്റെ ഒരു രീതി. പക്ഷെ അവര് നാലുപേരെ ടാഗ് ചെയ്തു, ഞങ്ങൾ ആലോചിച്ചു മൂന്ന് പേരോ നാലു പേരോ ഉള്ള കൺഫ്യൂഷൻ ആയിരുന്നു. ഞങ്ങൾ വിട്ടു കൊടുക്കില്ല, നാലാണ് മൂന്ന് പേരെ ടാഗ് ചെയ്യാനുള്ളത് നമ്മള് ഇപ്പൊ സ്വരൂപിച്ചിട്ടുള്ളൂ. ഓക്കെ, മൂന്ന് പേര് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ മൂന്നുപേരുടെ പേര് ഞാൻ ആദ്യത്തെ ആളുടെ പേര് പറയാം. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ജിക്കൂസ് മോമിൻ ജപ്പാൻ. അപ്പൊ ഞാനൊരു ജപ്പാൻ പ്രാന്തിയാണ്. ജപ്പാൻ പ്രാന്തി എന്ന് പറഞ്ഞു വെച്ചാൽ അവളുടെ കൾച്ചറും സ്കൂളിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇരുന്ന് കാണുന്ന ആളാണ്. അപ്പൊ നമ്മുടെ മലയാളി നമ്മുടെ ജപ്പാനിൽ പോയിട്ട് വ്ളോഗ് ചെയ്യണം എന്നൊക്കെ കണ്ടപ്പോ നമ്മൾ ആളെ അറിഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞത് യൂട്യൂബിൽ കൂടെ തന്നെയാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞപ്പോ നമ്മളൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട്, അപ്പൊ അതിലൂടെ നമ്മള് പരിചയപ്പെട്ടു അല്ലെ. അപ്പൊ ഞങ്ങൾ കൂടുതൽ അടുത്തു അങ്ങനെ. അപ്പൊ ആളെയാണ് നമ്മള് ഫസ്റ്റ് ടാഗ് ചെയ്യാൻ പോകുന്നത്. ജപ്പാൻ അതിലെ ശ്രീയാണ്. ശ്രീയെ നല്ല അടിപൊളിയായിട്ട് ജപ്പാൻ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി അവരുടെ ഇത് കാണൂ, ലിങ്ക് ഇസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. രണ്ടാമത്തെ ആള് നമ്മുടെ അജി അജിനെയാണ്. അതായത് ബ്യൂട്ടി വിതിൻ മലയാളം എന്ന് പറഞ്ഞിട്ടൊരു ബ്യൂട്ടി ടിപ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു നല്ലൊരു ചാനലാണ്. അപ്പോൾ ആളെയാണ് ടാഗ് ചെയ്യുന്നത്. അപ്പോൾ അജി ടാഗ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ ആളിലെ നല്ല വീഡിയോസാണ് ഉണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് പോയി കാണാം. നിങ്ങൾ ഗേൾസും ലേഡീസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ആൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂരിലുള്ള ആളാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നും ബ്ലോഗ് ചെയ്യുന്ന ഒരു ഫാമിലി. അപ്പോൾ അതിൽ അഞ്ചു ആണ് ഞാൻ ടാഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുക്ക് ആൻഡ് സീ വിത്ത് ആൻ മലയാളം എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ കുക്കിങ്ങും പിന്നെ അതേമാതിരി ട്രാവലിങ്ങും ഒക്കെയാണ് ആളുടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂരിലെ കുറേ പ്ലേസസ് കവർ ചെയ്യുന്നുണ്ട്. അതേമാതിരി കുക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗിങ് ആണ് അവരുടെ. അപ്പോ അങ്ങനെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആവും എന്ന് വിചാരിക്കുന്നു, ഞങ്ങളുടെ ചാനൽ ഇൻട്രസ്റ്റ് ആവുന്നത് പോലെ തന്നെ. അപ്പോ നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രി ആണിത്. ഞങ്ങള് മൂന്നെണ്ണേ പറഞ്ഞിരുന്നുള്ളൂ, ഇപ്പോഴത്തെ നാലാമത്തെ പറയാണ്. ഞങ്ങൾ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഞങ്ങൾക്ക് കൺഫർമേഷൻ വന്നത് നാലാമത്തെ ആളുടെ. നാലാമത്തെ ആൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടമ്മാസ് എന്ന് പറഞ്ഞ ചാനലിലെ നിഷ ചേച്ചിയാണ്. നിഷ ചേച്ചി, വാട്സ് ഇൻ മൈ ഫോൺ ചെയ്യൂ. ഓക്കെ, യു ആർ ബീങ് ടാഗ്ഡ്. നിഷ ചേച്ചി ഇത് അറിഞ്ഞിട്ടില്ല കേട്ടാ, ഞങ്ങള് വീഡിയോ ഫൈനൽ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചേക്കാണെന്ന് ഞങ്ങൾ പറഞ്ഞേക്കണേ. അടുത്ത തവണ ഞങ്ങൾ അറിയിക്കാന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നേ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തിനാണ് ഇതിപ്പോ, എന്തായാലും ഞങ്ങൾ എഡിറ്റ് ചെയ്ത് തീരാറായിട്ട്. അപ്പൊ ഞാൻ അവസാനത്തേക്ക് ചേർത്ത പോരെ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒന്നും കൂടെ റെക്കോർഡ് ചെയ്യാം, എന്നിട്ട് നിശ്ചയം കൂടെ ടാഗ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞങ്ങൾ ടാഗ് ചെയ്തതാണ്. അപ്പൊ വീട്ടമ്മയുടെ ലോഗോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ വീട്ടില് കയറി ചെല്ലുമ്പോ തന്നെ ഇങ്ങനെ കൈ കൂപ്പിട്ടുള്ള പണ്ടത്തെ ഒരു രൂപം ഉണ്ടായിരുന്നു. എനിക്ക് ആ ചാനലിപ്പൊ കയറുമ്പോൾ എനിക്ക് ആ വീട്ടിലെ ഞാൻ കുട്ടിക്കാലത്ത് കണ്ടുകൊണ്ടിരുന്ന ആ ഒരു എന്താ പറയാ ഫ്രെയിമാണ് എനിക്ക് ഓർമ്മ വരിക. അത് കൊറേ കൊല്ലങ്ങളും വീട്ടിലുണ്ടായിരുന്നു. അത് കയറി ചെല്ലുന്ന ഡോറിന്റെ മുകളിൽ തന്നെയായിരുന്നു. അത് വെൽക്കം പോലെ നമ്മളൊരു ലേഡി ഇങ്ങനെ ഉണ്ടാവില്ലേ, അതേപോലെ. അപ്പൊ ഞങ്ങള് ടാഗ് ചെയ്ത എല്ലാവരുടെയും ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പൊ എല്ലാവരും പോയി കാണുക. നിങ്ങൾക്ക് അവരുടെ വീഡിയോ ഇഷ്ടാവും വിശ്വസിക്കുന്നു. പൊതുവെ എല്ലാവരും ടാഗ് ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണ്, പക്ഷെ ഞങ്ങള് അങ്ങനെയല്ല. ഞങ്ങള് നിങ്ങളുടെ കൗണ്ടറിൽ ഒരു 100 രൂപ അടയ്ക്കണം ഈ ടാഗ് ചെയ്ത ആൾക്കാരൊക്കെ അടച്ചാൽ മാത്രമാണ് നിങ്ങൾ ഇതിൽ എലിജിബിൾ ആവുള്ളൂ. ഓക്കെ, അക്കൗണ്ട് നമ്പർ പറഞ്ഞു കൊടുക്കൂ. അക്കൗണ്ട് നമ്പർ ഇല്ല, പേടിഎം നമ്പർ. പേടിഎമ്മിന്റെ നമ്പറിലേക്ക് പേടിഎം ചെയ്താൽ മതി. അല്ല, ആരും പേടിക്കൊന്നും വേണ്ട കേട്ടിട്ട് ചുമ പറഞ്ഞാണ്. അങ്ങനെ അപ്പോ ഞാൻ അറിയുന്നുണ്ടെങ്കിൽ താല്പര്യം പ്രകടിപ്പിക്കാം കമന്റ് ബോക്സിൽ. നമുക്ക് നമുക്ക് ആവശ്യമുള്ളവരെ ഇതേമാതിരിയുള്ള ചാലഞ്ചുകളിൽ ടാഗ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഞങ്ങളെ കൊണ്ട് പറയാം. അപ്പൊ ഞങ്ങള് പുതിയ ചാലഞ്ചുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. ആ ചാലഞ്ച് എന്താണെന്നുള്ളത് സസ്പെൻസ് ആണ്. അപ്പോൾ ഞങ്ങളും വേറൊരു യൂട്യൂബറും കൂടെ ഉള്ളൊരു കൊളാബറേഷൻ ആണ്. അതൊക്കെ ഉണ്ട് സസ്പെൻസ്. ആ ചേട്ടനെ പോലും അറിയില്ല. അപ്പോൾ അത് വഴിയേ പറയാം.
അതിന്റെ സംഭവങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോ നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച ഏതെങ്കിലും ഒരു ചലഞ്ചോ അല്ലെങ്കിൽ വീഡിയോ മറ്റേ ഡെസ്റ്റിനേഷൻ ട്രാവൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഒരു സൂപ്പർ സംഭവം നമ്മുടെ ബാംഗ്ലൂരിൽ നടക്കുന്നുണ്ട്, അതിനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ് ഞങ്ങൾ തരും. സോ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. ഒരു അടിപൊളി സംഭവമാണ്, നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു സംഭവം. നമ്മൾ പലപ്പോഴും പല സംഭവങ്ങളും കണ്ടിട്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ വിചാരിക്കില്ലേ, അങ്ങനെയുള്ള ഒരു സംഭവമാണ്. ഓക്കെ, സസ്പെൻസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. Bye-bye.